എല്ലാം കൂടെ ഓർക്കും മറ്റൊരു വീഡിയോട് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ തേർഡ് ഗിവ് അവേ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്ന ദിവസമാണ്. കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഗിവ് അവേ വിന്നേഴ്സിനെ ഒക്കെ സെലക്ട് ചെയ്യേണ്ട ദിവസം ഉണ്ടായിരുന്നത്. പക്ഷെ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിച്ചില്ല. പിന്നെ ഞാൻ ആ കാര്യം അത്ര ഇടലായിട്ട് നോക്കിയില്ലായിരുന്നു. അപ്പം ഇന്ന് രാവിലെയാണ് ഞാൻ ശ്രദ്ധിച്ചത് നമ്മുടെ ഗിവ് അവേ വിന്നേഴ്സ് അനൗൺസ് ചെയ്യുന്ന ഡേറ്റ്. പിന്നെ അതിന് കൂടെ തന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണ്, നമുക്ക് ഈ സ്പോൺസർ തന്നിട്ട് ആൾ പറഞ്ഞിരിക്കുന്നത് ഈ പ്രാവശ്യം കൂടെ ഗിവ് അവേ കൊടുത്താൽ മതി, ആരും കമന്റ് പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നില്ല, വളരെ കുറഞ്ഞ കമന്റുകൾ മാത്രമാണ് നമ്മുടെ ചാനൽ വരുന്നത്. ഈ 100 പേര് കണ്ടെങ്കിലും 100 പേര് നമുക്ക് കമന്റുകൾ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം കമന്റുകൾ ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് തോന്നരുത്. അപ്പം ലാസ്റ്റ് ആയിട്ട് നമ്മൾ കമന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം എന്തായാലും തരും. അപ്പം നമ്മൾ ഇന്നത്തെ ഗിവ് അവേ വിന്നേഴ്സിനെ, അതായത് ഇന്നത്തെ വിന്നർ ആരാ നമ്മൾ സെലക്ട് ചെയ്യണം. നമുക്ക് ഏറ്റവും കൂടുതൽ കമന്റ് വന്നിരിക്കുന്നത് ഏറ്റവും ലാസ്റ്റ്, അതായത് നമ്മൾ 1 ഇയർ സെലിബ്രേഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരുന്നു, സെലിബ്രേഷൻ അല്ല 1 വർഷമായി നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞു കൊടുത്തിരുന്നു. ആ വീഡിയോക്കാണ് ഏറ്റവും കൂടുതൽ കമന്റ് വന്നിരിക്കുന്നത്. നമുക്ക് ആ വീഡിയോ നോക്കാം. ആ വീഡിയോയിലാണ് നമ്മൾ കമന്റുകൾ കാര്യങ്ങൾ പിക്ക് ചെയ്യുന്നത്. ടോട്ടൽ 19 കമന്റ് ഉണ്ട്. നമുക്ക് ആരാ വിന്നർ എന്ന് സെലക്ട് ചെയ്യാം. നമുക്ക് ഗിവ് അവേ വിന്നറായിട്ട് സെലക്ട് ആയിരിക്കുന്നത് അമൃതന്ത അമൃതരാജ് ആണ്. കൺഗ്രാറ്റ്സ്. ഞാൻ കമന്റ് ഒന്ന് വായിക്കാം. കൺഗ്രാറ്റ്സ് ബ്രോ, കീപ് ഗോയിങ്. വീഡിയോ അടിപൊളിയാണ്, നല്ല ക്ലാരിറ്റി ഉണ്ട്, പിന്നെ വോയിസ് നല്ല ക്ലിയർ ആണ്. വെയിറ്റിംഗ് ഫോർ നെക്സ്റ്റ് വീഡിയോ. വൺസ് അഗൈൻ കൺഗ്രാറ്റുലേഷൻ. ഇത്തരം കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം എന്തായാലും ഇന്ന് വിന്നർ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നു. അമൃതന്ത അമൃതരാജ് ആണ് നമ്മുടെ വിന്നറായിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പം എന്തായാലും ഒത്തിരി ഒത്തിരി താങ്ക്സ്. എന്തായാലും ലാസ്റ്റത്തെ ഗിവ് അവേ നമ്മൾ പറഞ്ഞല്ലോ, എന്റെ അടുത്ത് കമന്റ് കാര്യങ്ങൾ പ്രശ്നമുള്ളത് കൊണ്ട് അടുത്ത പ്രാവശ്യം ഗിവ് അവേ എങ്ങനെയാണെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് പറയാൻ സാധിച്ചിട്ടില്ല. അപ്പം കൺഗ്രാറ്റ്സ് നമുക്ക് ലാസ്റ്റ് വിന്നറായിട്ട് വന്നിരിക്കുന്ന ആള്. പിന്നെ നമ്മളൊരു കാര്യം പറയുന്ന വെച്ചാൽ, നിങ്ങൾ ഇനിയിപ്പോ ഉള്ള വീഡിയോസ് നിങ്ങൾ പ്രോപ്പറായിട്ട് കമന്റ് ചെയ്യുക. അപ്പൊ എനിക്ക് ബാക്കിലിരിക്കുന്നതിനുള്ള സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടുകൾ കാര്യങ്ങളൊക്കെ വേണം. നമ്മൾ ഇതുപോലെ ഗിവ് അവേ തരുമ്പോൾ, അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് വന്നിട്ട് നമുക്ക് ഗിവ് അവേ തരുമ്പോൾ നിങ്ങളതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത് സ്റ്റോപ്പ് ചെയ്യുക, അല്ലാതെ എനിക്ക് വേറൊരു കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അത് എന്നോടൊന്നും തോന്നരുത്. അപ്പൊ നമുക്ക് കിട്ടിയ ഇതിനനുസരിച്ചാണ് ഞാൻ നിങ്ങളോട് ഇത് ഷെയർ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത്. അപ്പൊ മാക്സിമം നിങ്ങൾ കമന്റ് ചെയ്യുക. ഒരു വീഡിയോ ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളൊരു 80 പേര് കാണുന്നുണ്ടെങ്കിലും 100 പേര് കാണുന്നുണ്ടെങ്കിലും കുറഞ്ഞൊരു 60 കമന്റ് എങ്കിലും മിനിമം വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് നമുക്ക് എന്താ പറയുക, ഗിവ് അവേ രണ്ട് ഗിവ് അവേ കൂടെ തരാനുണ്ട്. 1000 രൂപ വെച്ച് 2000 രൂപയുടെ ബാലൻസ് ഉണ്ട്. അപ്പൊ അതുകൂടെ തരാൻ സാധിക്കത്തുള്ളൂ. പക്ഷെ അതല്ല എന്നുണ്ടെങ്കിൽ കമന്റുകൾ പറഞ്ഞു ഇതുപോലെ ഇന്നിപ്പം നമ്മുടെ അടുത്തുള്ള 16 കമന്റും 10 കമന്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും നമുക്ക് വിന്നേഴ്സിനെ തരാൻ സാധിക്കുന്നതല്ല. അപ്പൊ അതുകൊണ്ട് എന്നോടൊന്നും തോന്നരുത്. കാരണം നമുക്ക് സ്പോൺസർ തരുന്ന ആൾക്കാരുണ്ട്, നമുക്ക് അവരോട് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറയേണ്ടതുള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം എടുത്തെടുത്ത് പറഞ്ഞത്. പക്ഷെ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആരും അത് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അപ്പൊ എന്തായാലും ബാക്കിയുള്ള ആൾക്കാരൊക്കെ നല്ല സപ്പോർട്ടാണ്, സപ്പോർട്ടില്ല എന്നല്ല പറഞ്ഞ നല്ല സപ്പോർട്ട് കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും നമുക്ക് ഗിവ് അവേ കൊടുക്കുമ്പോൾ അതിന്റേതായ കുറച്ച് കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്. അപ്പം എനിക്ക് ആ ഫോർമാലിറ്റീസ് എന്തായാലും മറികടന്നൊരു കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പൊ എന്തായാലും ഇന്നത്തെ വിന്നർ സെലക്ട് ആയിരിക്കുന്ന അമൃതന്ത അമൃതാജന് കൺഗ്രാറ്റ്സ്. ഞാൻ എന്റെ കമന്റ് ബോക്സിൽ ഇമെയിൽ അഡ്രസ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വാട്സപ്പിന്റെ ലിങ്ക് കാര്യങ്ങൾ അതിനുണ്ടോ? അപ്പൊ ഡയറക്റ്റ് കയറി ഒന്നെങ്കിൽ മെസ്സേജ് അയക്കോ, അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ മെയിലടി കഴിഞ്ഞിട്ട് നേരെ മെയിലയക്കുക, കാര്യങ്ങൾ ചെയ്താൽ മതി. ഞാൻ തിരിച്ച് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. പിന്നത്തെ വിന്നർ സെലക്ട് ചെയ്യുന്ന വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം ഇതുപോലുള്ള നല്ല വീഡിയോസുകളുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. ഇതുപോലുള്ള നല്ല വിന്നേഴ്സ് വീഡിയോസുകളുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നല്ല ദിവസം കാണുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയുടെ മൈൻഡപ്പ് ചെയ്യണം.